ഇറക്കി ന്യൂനപക്ഷം ദേവാലയങ്ങൾ കയ്യേറുന്നതായ പ്രവണത അവസാനിപ്പിക്കേ മതിയാകുകയുള്ളൂ. ഭൂരിപക്ഷം വരുന്ന യാക്കോബായക്കാരൻ ഇന്ന് പന്തല് കെട്ടി അല്ലെങ്കിൽ പെരുവഴിയിൽ ആരാധന നടത്തുന്നതായ ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അതേപോലെ തന്നെ മതസൗഹാർദ്ദത്തിനും സാക്ഷരതയ്ക്കും ഒക്കെ പേര് കേട്ടതായ ഈ കൊച്ചു കേരളത്തിൽ അതേപോലെ ഉള്ളതായ ഈ പ്രവണത അവസാനിപ്പിച്ചേ മതിയാകുകയുള്ളൂ. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ളതായ ഈ വിഭാഗീയതയും തർക്കവും ഭിന്നതയും ഒക്കെ അടുത്ത ഒരു തലമുറയ്ക്ക് അവകാശമായി നൽകാതെ ഈ കാലഘട്ടത്തിൽ തന്നെ ഇതിന് യോഗ്യമായ ഒരു പരിഹാരം ഉണ്ടായേ മതിയാക്കുകയുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ യാക്കോബായക്കാരന്റെ മൃതദേഹം പെരുവഴിയിൽ വലിച്ചെറിയപ്പെട്ടതായ ഒരു സാഹചര്യമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഗവൺമെന്റ് യുക്തമായ രീതിയിൽ ആ കാര്യത്തിന് ഒരു പരിഹാരം കണ്ടെത്തി ഇന്ന് വളരെ ബഹുമാനാർത്ഥം ശവസംസ്കാര ശുശ്രൂഷകൾ അവരുടെ പൂർവികരെ സംസ്കരിച്ചിരിക്കുന്നതായ സെമിത്തേരിയിൽ നിർവഹിക്കുവാനായിട്ട് സഭാമക്കൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങളതിൽ പൂർണ്ണ തൃപ്തരല്ല. കാരണം ഒരു മൃതദേഹം മറവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പുരോഹിതന്റെ സാന്നിധ്യം ആവശ്യമാണ്. ഇന്ന് ഞങ്ങൾക്കത് നിഷേധിക്കപ്പെടുന്നുവെങ്കിലും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ആ വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് ഇതിനെയെല്ലാം വേദനയോടുകൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഈ ദേവാലയങ്ങൾ പിടിച്ചെടുക്കുന്ന മറുവിഭാഗത്തിന്റെ നീക്കങ്ങൾ അവസാനിപ്പിച്ചേ മതിയാകുകയുള്ളൂ. നിയമത്തെ വെല്ലുവിളിച്ച് നിയമപാലകരെ തെറ്റിദ്ധരിപ്പിച്ച് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായതായ ഒരു വിധി യോഗ്യമാമണ്ണം അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാതെ അത് ദുർവ്യാഖ്യാനം ചെയ്ത് ഇന്ന് കേരളത്തിലെ ആഭ്യന്തര സംവിധാനത്തെയും അതേപോലെ തന്നെ മതിയാകാതെ വന്നു കഴിഞ്ഞാൽ കേന്ദ്രസേനയവരെയും ഇറക്കി ബഹുഭൂരിപക്ഷം വരുന്ന യാക്കോബായക്കാരനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി ന്യൂനപക്ഷങ്ങൾ ദേവാലയങ്ങൾ കയ്യേറുവാനുള്ള ഒരു സമരമാണ് അല്ലെങ്കിൽ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിച്ചുകൂടെ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് യോഗ്യമായ രീതിയിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട യോഗ്യമായ രീതിയിലുള്ള പരിഹാരം ആർജവത്വത്തോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോടതി വിധികളിലൂടെ പരിഹരിക്കുവാൻ സാധിക്കാത്ത പല വിഷയങ്ങളും ചർച്ച ചെയ്ത് ഗവൺമെന്റിന്റെ യുക്തമായ നടപടികളിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആകയാൽ ഈ വിഷയത്തിലും യുക്തമായതും യോഗ്യതയുള്ളതുമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും ഉണ്ടാകണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ സമരം അതിനുവേണ്ടി നടത്തുന്നതാണ്. ഇതൊരു അക്രമരഹിതമായിരിക്കുന്ന സമരമാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായ സമരമാർഗത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ മുമ്പിൽ സമര ശക്തിയായി ഉയർത്തിപ്പിടിക്കുവാൻ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ സമരത്തിന്റെ വീര്യം ഉയർത്തിപ്പിടിക്കുവാൻ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതായ മുദ്രാവാക്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. ഞങ്ങൾ ആരെയും അധിക്ഷേപിക്കുന്നില്ല, ആരെയും പരിഹസിക്കുന്നില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതായ അതേ പാരമ്പര്യത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് ഒരു സമരമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. ഈ സമരത്തിന്റെ നേരെ ഗവൺമെന്റ് കണ്ണടക്കരുത്. ഈ സമരത്തിന്റെ നേരെ പൊതുസമൂഹം കണ്ണടക്കരുത്. കാരണം നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ഏകദേശം 50 വർഷത്തോളമായി ഈ സഭ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേക കോടതികൾ ഇതിനോടകം ഞങ്ങൾ കയറിയിറങ്ങി. മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെയും പല പ്രാവശ്യം കയറിയിറങ്ങി. ഇതിന് ശാശ്വതമായ പരിഹാരം നാളിതുവരെയും ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംസ്ഥാന ഗവൺമെന്റിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, യോഗ്യമായ വിധം ഒരു പരിഹാരം ഇതിനുണ്ടാക്കി തരണം. പണം,
സമയം ഈ രാജ്യത്തിനു വേണ്ടി ചിലവഴിക്കേണ്ടതായ ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഒക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാമെന്നുള്ള ആ വലിയ ആഗ്രഹത്തോടെയാണ് ബഹുദൂരം യാത്ര ചെയ്താണെങ്കിലും ഇന്ന് സഭാമക്കൾ ഈ സെക്രട്ടറിയേറ്റ് നടയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കോവിഡിന്റെ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമരമാണിത് ആരെയും വെല്ലുവിളിക്കാനുള്ള ഒരു സമയമല്ല സമരവും സമയവുമല്ല ഇത് എന്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരം വിജയം കണ്ടെത്തണം നിശ്ചയമായും ഇതിന് വിജയം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു എല്ലാവരുടെയും പിന്തുണ വളരെ വിനയത്തോടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇന്നത്തെ ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തകരും ഇന്ന് ഈ സമരത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും നന്ദിയോടെ ഓർത്ത് എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ക്രിസ്തീയ മാർഗങ്ങളും ഗാന്ധിയൻ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള സമരം വിജയം കണ്ടെത്തുമെന്ന് നമുക്ക് ഉറപ്പും പ്രത്യാശയും നൽകിയ അഭിമന്യ ഐസക് മാർ സജീവ് സിരിമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു അദ്ദേഹം മൈലാപ്പൂർ ബാംഗ്ലൂർ മദ്രാസനാധിപനാണ് അതുപോലെ യൂത്ത് അസോസിയേഷന്റെ പ്രസിഡന്റായും സേവനം ചെയ്യുന്നു ജീവിതി പിതാവിന്റെ സാന്നിധ്യത്തെ സഭ വളരെ വിനയത്തോടെ നന്ദിയോടെ ഒരിക്കൽ കൂടി ഓർക്കുകയും കൃപാവത്തേക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ആശംസ അർപ്പിച്ചുകൊണ്ട് ടി സി മാത്യൂസ് ചാലപ്പുറത്ത് കുറപ്പിസ് കൊബാച്ചൻ നമ്മോട് ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും നല്ല കുറപ്പിസ് കൊബാച്ചൻ ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് സഭാ സമൂഹമാണ് നീതിക്കു വേണ്ടിയും ന്യായത്തിനു വേണ്ടിയും നിലകൊള്ളുന്ന ഒരു സഭയാണ് ഇത് ഇതിന്റെ ന്യായാന്യായങ്ങളെല്ലാം രണ്ടു കൂട്ടരെയും വിളിച്ചിട്ട് ഉത്തമമായ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് അത് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യം ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിൽ തന്നെയും ഇത് ഒരു നീതി നിഷേധമാണ് വസ്തു വിലയ്ക്ക് മേടിച്ച് അവരുടെ അധ്വാനത്താൽ ഉണ്ടാക്കിയിരിക്കുന്നതായ ദേവാലയങ്ങള് അതിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് ശരണം പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ ക്രിസ്തീയ സമൂഹം അതിന് വിപരീതമായിട്ട് ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് അവകാശപ്പെട്ടു തന്നിട്ടുള്ള ആ അവകാശങ്ങളെല്ലാം ഛേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് നിവാസികളാണ് നമ്മൾ ഈ ആധാരം എല്ലാ ദേവാലയങ്ങളിലെയും ആധാരം പിടിച്ചു വരുത്തിയിട്ട് ന്യായാധിപന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് വായിച്ചു നോക്കി ഏതാണ് നീതി ഏതാണ് സത്യം എന്ന് കണ്ടുപിടിച്ചിട്ട് രണ്ടായിട്ട് തിരിച്ചു മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് യുക്തമായിട്ടുള്ളത് അല്ലാതെ എൻ്റെ വസ്തുക്കള് എൻ്റെ ആരാധനാലയങ്ങള് എനിക്ക് കയറുവാൻ സാധിക്കുകയില്ല എനിക്ക് ആരാധിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ഒരു കോടതിയോട് നമുക്ക് എന്താണ് പറയുവാനുള്ളത് ഇതിനെയെല്ലാം പറയുന്നതുകൊണ്ട് ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ട്
വിശ്വാസ സംഘർഷണ സഹന സമരം എന്ന ദിനങ്ങൾ പിന്നിട്ടുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ഇപ്രകാരം ഒരു സമരം ക്രമീകരിക്കുവാനുള്ള കാരണം ഇന്ന് യാക്കോബായ സുറിയാനി സഭയിലെ ഇടവകക്കാർ അനുഭവിക്കുന്നതായിരിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ സർക്കാരിനെയും പൊതുജനത്തെയും ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ള കാര്യം മാത്രമാണ്. കഴിഞ്ഞ നാടുകളിലുണ്ടായ ഒരു കോടതി വിധിയുടെ മറവിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇതിനോടകം തന്നെ 52 പള്ളികളുടെ യാക്കോബായ സുറിയാനി സഭയുടെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിലുണ്ടായിരുന്ന പള്ളികൾ നഷ്ടപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഇടവകക്കാരൻ മാത്രമുള്ള മുണ്ടരിങ്ങാട് പള്ളി പോലും 200 ഇടവകക്കാരെ പുറത്താക്കിക്കൊണ്ട് ആ ഒരു ഇടവകക്കാരന് സംരക്ഷണം നൽകിക്കൊണ്ട് മറ്റുള്ളവരെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്ന അതേ സ്ഥിതിവിശേഷമാണ് നെച്ചൂരും വരിക്കോലിയിലും ഉടവൂരും മുളന്തുരുത്തിയിലും കണ്ടനാടും എല്ലാം നടന്നിരിക്കുന്നത് എന്ന് ഈ പൊതുജനങ്ങളിൽ എത്ര പേർക്ക് ബോധ്യം വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കോടതി വിധികളെ മാനിക്കുക എന്നുള്ളത് ഇന്ത്യൻ പൗരനെന്ന നിലയിൽ എല്ലാവരുടെയും കടമയാണ്. പക്ഷെ ആ വിധിയിൽ പറയുന്ന ഒരു കാര്യം മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങൾ കൂടെ കണക്കിലെടുത്ത് നടപ്പിലാക്കുമ്പോൾ മാത്രമാണല്ലോ അത് ഒരു നീതിന്യായ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാവുകയുള്ളൂ. ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ട് പള്ളികൾ പിടിച്ചു കൊടുക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടമായിരിക്കുന്ന ഒരു ചുറ്റുപാടാണ്. ഞങ്ങൾ ഈ സഹന സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു പൗരൻ എന്ന നിലയിൽ ആരാധിക്കുവാനുള്ള ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടണമെന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാർ പഴുത്തുയർത്തിയ പള്ളികളിലെ സെമിത്തേരികളിൽ അവർക്ക് മാന്യമായിരിക്കുന്ന ഒരു ശവസംസ്കാരം ലഭിക്കണമെന്നുള്ളതാണ്. അതിനാവശ്യമായത് നിയമനിർമ്മാണമോ ഏത് തരത്തിലാ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ സാധിക്കുമോ ആ വിധത്തിൽ ഈ ബഹുഭൂരിപക്ഷം ആളുകളുടെ ദുഃഖത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയുണ്ടാകണമെന്ന വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്രമത്തിന്റെ മാർഗം ഞങ്ങളുടേതല്ല. അക്രമത്തിന്റെ മാർഗമായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പള്ളികളിലൊന്നും
ആർക്കും സ്വസ്ഥമായി കയറാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. ഓരോ ഇടവകളിലും ബഹുഭൂരിപക്ഷം വരുന്ന 99% ആളുകളും യാക്കോബായക്കാരായിരിക്കുന്ന പള്ളികളിലാണ് ഈ 1% ഇപ്പോൾ നിയമത്തിന്റെ പേര് പറഞ്ഞ് കയറിയിരിക്കുന്നത് എന്ന് ഓർക്കേണ്ടതാണ്. അവിടെ ഒന്നും ഞങ്ങൾ ഇതുവരെയും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സൃഷ്ടിച്ചിട്ടില്ല. നിയമപാലകർ പറയുന്നതൊക്കെയും അക്ഷരം പ്രതി ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങിപ്പോരുമ്പോൾ ഞങ്ങളുടെ ബലഹീനതയാണെന്ന് ആരും പ്രതിപിക്കരുത്. ഞങ്ങൾ ക്രിസ്തീയ മാർഗം പ്രവർത്തിക്കുന്നവരും ക്രിസ്തീയ സ്നേഹം മറ്റുള്ളവരുടെ ഇടയിൽ മാതൃകയായി കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാകൊണ്ട് ആ മാർഗം വിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് തിരിയുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതൊരു ബലഹീനതയായി കാണാതെ ഈ വന്നിരിക്കുന്നതായിരിക്കുന്ന കെടുതികളിൽ നിന്ന് ബഹുഭൂരിപക്ഷം വരുന്നവരായിരിക്കുന്ന വിശ്വാസികൾക്ക് ആരാധിക്കുവാനുള്ള മാന്യമായിരിക്കുന്ന ഒരു അവസരം സംജാതമാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ളതായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യണമെന്ന് വിനയത്തോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ പള്ളികളിലൊക്കെ ഇതിന്റെ ചരിത്രങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം, യാക്കോബായക്കാർ പടുത്തുയർത്തിയ ദേവാലയങ്ങളിൽ ഒരു പൈസ പോലും മുടക്കാത്ത ആ പള്ളിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇടവക്കാരെന്ന് പറഞ്ഞിപ്പോൾ അതിന്റെ ആധിപത്യം പുലർത്തുന്നത് എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. ആ ഇടവകയുടെ വികാരി എന്ന് പറഞ്ഞ് വരുന്ന ഒരാൾക്ക് ആ ഇടവകയിലെ ഒരാളുകളെ കണ്ടാൽ തിരിച്ചറിയുവാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹം ആ ഇടവകയുടെ വികാരിയാണെങ്കിൽ തീർച്ചയായും അവിടുത്തെ ഇടവക്കാരാരെന്ന് അദ്ദേഹം അറിയേണ്ടതല്ലേ. ആരൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു ലിസ്റ്റ് കൊടുത്തുകൊണ്ട് അത് അധികാരികളെ ഏൽപ്പിച്ച് ഇവരാണ് ഇടവക്കാരെന്ന് പറയുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നോർക്കേണ്ടതാണ്. അതിൽ നിന്നും സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഇടവകയുടെ യഥാർത്ഥമായിരിക്കുന്ന ഇടവക്കാരാരെന്ന് നോക്കി അവർക്ക് ആരാധിക്കുവാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് നീതി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് ആരാധിക്കുവാനുള്ള അവകാശം സംജാതമാക്കുവാൻ വിശ്വാസികൾക്ക് അവരുടെ പാരമ്പര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് അവരുടെ പിതാക്കന്മാർ കല്ലും മണ്ണും ചുമന്ന് പടുത്തുയർത്തിയ ദേവാലയങ്ങളിൽ നിന്ന് ആരാധിക്കുവാനുള്ള അവരുടെ അർഹമായിരിക്കുന്ന അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ സഹന സമരത്തിൽ പൊതുജനങ്ങളായ എല്ലാവരുടെയും ആത്മാർത്ഥമായിരിക്കുന്ന സഹകരണമുള്ളത് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഇതിൻ്റെ ഒരു വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ആളുകളും രാഷ്ട്രീയ സാമുദായിക ബന്ധങ്ങൾ മറന്ന് മനുഷ്യസഹിതമായിരിക്കുന്ന സ്നേഹത്തോടെ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നതെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുമ്പോൾ ഇതിനെ ഒരു ശുഭപര്യവസാനം ഉണ്ടാകുവാൻ തക്കവണ്ണം ആവശ്യമായ നിയമനിർമ്മാണത്തിലൂടെ ഇതിനൊരു പരിസമാപ്തി കുറിക്കുവാൻ ഗവൺമെന്റും ബന്ധപ്പെട്ട അധികാരികളും മനസ്സ് കാണിക്കുമെന്നുള്ളതായിരിക്കുന്ന പൂർണ്ണമായ ഒരു വിശ്വാസത്തോടുകൂടെ ഇന്ന് ഞങ്ങളൊരു ദുഃഖവെള്ളിയുടെ അനുഭവത്തിലാണെങ്കിൽ ഒരു ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുമെന്നുള്ള വലിയ വിശ്വാസത്തിലും പ്രത്യാശയോടും ഞങ്ങൾ ഈ സഹന സമരം നടത്തുമ്പോൾ എല്ലാവരുടെയും ആവശ്യമായിരിക്കുന്ന സഹകരണം പ്രതീക്ഷിക്കുകയും ഇത് നല്ലൊരു പര്യവസാനത്തിലേക്ക് നയിക്കുന്നതിന് ബന്ധപ്പെട്ടവർ ശ്രമിക്കുകയും ചെയ്യണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വലിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുത്തും. ഈ കഷ്ടതകൾക്കും വേദനകൾക്കും ഒരു അർത്ഥം ഉണ്ടാകും, ഉയർപ്പിന്റെ ഒരു പ്രത്യാശയും സന്തോഷവും അനുഭവിക്കുവാൻ സഭയ്ക്ക് സാധിക്കുമെന്ന് വളരെ ശക്തമായി നമുക്ക് ഉറപ്പ് നൽകി നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഐക്യദാഢ്യം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട മണിയടച്ചനോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജെക്കി ബച്ചൻ നമുക്ക് ഐക്യദാഢ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ഈ സമരസമിതിയുടെ കൺവീനർ അഭിനേതാവായ മാർ ലക്ഷ്മണപുരം ശ്രീമേണി, മൈലാപ്പൂർ ഭദ്രാസനത്തിനോടൊപ്പം തന്നെ ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ UAE ഭദ്രാസനത്തിൻ്റെയും യൂത്ത് അസോസിയേഷൻ്റെയും ചുമതല വഹിക്കുന്ന അഭിനേതാവായ മാർ സത്യ ശ്രീമേണി, പന്നിയക്കാർ ബിസ്കോപ്പ് അച്ഛൻ, സഭയുടെ ആദരണീയ ട്രസ്റ്റി കമാൻഡർ ഷാജി സി കെ, അതോടൊപ്പം തന്നെ അത്രയും ബഹുമാനപ്പെട്ട
വൈദിക സഹോദരങ്ങളെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ വിശ്വാസി സമൂഹമേ നൂറ്റാണ്ടുകളായി ഈ വീതി ഈ മണ്ണ് തിരുവനന്തപുരത്തിൻ്റെ ഈ മണ്ണ് സമര വേദികൾ പലതും കണ്ടിട്ടുള്ള സമരങ്ങൾ സഹന സമരങ്ങൾ പലതും കണ്ടിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ സമരങ്ങൾ നടത്തിയിട്ടുള്ളത് പലതും വിജയിച്ചിട്ടുണ്ട് ഏറെ അനുഗ്രഹകരമായി തീർന്നിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം ആറാം ദിവസത്തിലേക്ക് കോപായ സുറേണി സഭയുടെ സഹന സമരം നീതിക്കായുള്ള സഹന സമരം എത്തിച്ചേർന്നിരിക്കുന്നു ഈ സഹന സമരത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അഭിനേതാവായ മോർ അലക്സാണ്ടർ ഉസ്തരമിനസിനോട് മോറ്റുഴ മേഖലയുടെ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രാർത്ഥനാപൂർവം തിരുസിന് സമർപ്പിക്കുന്നു മേഖല മാത്ര പൊല്ലുത്ത ദേഹാസ്വസ്ഥം നിമിത്തം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അതോടൊപ്പം തന്നെ ഇന്ന് ദനഹാ പെരുന്നാളാണ് ദനഹാ പെരുന്നാൾ മോറാന ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായതിനാൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ ഒന്നും പുരോഗതി ശ്രേഷ്ഠന്മാർക്ക് വന്നു ചേരുവാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇന്ന് വരുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് മറ്റുള്ള മേഖലയുടെ എല്ലാവിധ ഐക്യദാർഢ്യവും ഈ അവകാശ സമരത്തിന് യാക്കോബായ സുറേണി സഭ ഏറെ നീതി നിഷേധം ഇപ്പോൾ പല ഭാഗത്തു നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പത്രാംഗക്ഷികളുടെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കോടതി വിധിയുടെ മറവിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാവിധ പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളിലും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ യാക്കോബായ സുറേണി സഭയ്ക്ക് സാധിക്കണം അതിന് നീതി നിഷേധം അത് എവിടെയാണെങ്കിലും അത് മുന്നിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സർക്കാരാണ് ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലും ഏറെ സഭയ്ക്ക് ഏറെ അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ട് കേന്ദ്ര സർക്കാരുണ്ട് ഈ രണ്ട് സർക്കാരിൽ നിന്നും സഭയ്ക്ക് ആവശ്യമായ നീതി ലഭിക്കുവാൻ തക്കവണ്ണം കടുത്തുയർത്തിയ ദേവാലയങ്ങളിൽ വിശുദ്ധ ആരാധന അർപ്പിക്കുവാനും മാന്യമായ ശവസംസ്കാരം നിർവഹിക്കുവാനും മരിച്ചുപോയവരുടെ ബന്ധുമിത്രാദികൾക്ക് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം തന്നെ ശവസംസ്കാരം ലഭിക്കുവാനുമുള്ള നീതി കിട്ടുന്നതിന് വേണ്ടി കോടതി വിധി എന്തു തന്നെയായിരുന്നാലും അത് ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഈ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഐക്യദാർഢ്യം മോറ്റുഴ മേഖലയുടെ പേരിൽ ഇപ്പോൾ അറിയിക്കുന്നു മോറ്റുഴ മേഖലയുടെ മാനേജിങ് കമ്മിറ്റി അംഗങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഭക്തസംഘ പ്രവർത്തകരുണ്ട് എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഈ ഇന്ന ദിവസം മോറ്റുഴ മേഖലയ്ക്കായിട്ട് ക്രമീകരിച്ചു തന്നതിലുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവനാമം മാറ്റപ്പെടും ജനാധിപത്യ ഗവൺമെന്റ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും നിയമനിർമ്മാണത്തിലൂടെ നമ്മളെ സംരക്ഷിക്കുമെന്ന് ശക്തമായി നമുക്ക് ഉറപ്പ് പ്രത്യാശ നൽകി നമ്മോടൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട ജെ കെ ഫിക്സിനോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇപ്പോൾ സെന്റ് പോൾസ് മിഷന്റെ ചുമതല വഹിക്കുകയും നഷ്ടപ്പെട്ടു പോയ ചോരക്കുഴി പള്ളിയുടെ വികാരിയുമായിരിക്കുന്ന മാത്യൂസ് ചാലപ്പുറമച്ചം ഇപ്പോൾ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പിതാവായിരിക്കുന്ന മൊറ അലക്സാണ്ടറോസ് തിരുമേനി, ഇന്ന് പിതാവായിരിക്കുന്ന മൊറ സ്റ്റാത്യോസ് തിരുമേനി, സമരസമിതിയുടെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ജോണൈ പച്ചൻ, സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സഖറിയാച്ചൻ, കഥാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വൈദിക സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നല്ല സാക്ഷ്യത്തോടുകൂടെ ക്രിസ്തീയ സാക്ഷ്യത്തോടുകൂടെ നിൽക്കേണ്ട ഒരു സഭയെ ഈ തെരുവിലേക്ക് വലിച്ചഴച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഓർത്തഡോക്സ് സഭയ്ക്കാണ്. കാരണം നമുക്കറിയാം മൃഗീയമായിരിക്കുന്ന ഭൂരിപക്ഷമുള്ള 99% ആളുകളും യാക്കോബായ പക്ഷത്തുള്ള പള്ളികൾ കോടതി വിധിയുടെ പേര് പറഞ്ഞ് പോലീസിനെ ഉപയോഗിച്ച് പിടിച്ചടക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിടിച്ചടക്കുന്ന
പള്ളികളിലെ രീതി എന്താണെന്നോ ബഹുമാനപ്പെട്ട മണിയാട്ടലച്ചൻ ഉറപ്പിച്ചത് പോലെ അവിടുത്തെ ഇടവക്കാർ ആരാണെന്നോ ഒന്നും അറിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ ചോരക്കുഴി സെന്റ് സ്റ്റീഫൻസ് പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ വരുന്ന 7-8 അവിടെ പ്രധാന പെരുന്നാൾ ദിവസമാണ്. കഴിഞ്ഞ ഞായറാഴ്ച പിടിച്ചെടുത്ത പള്ളിയിൽ അവിടുത്തെ വികാരിയായിരിക്കുന്ന അച്ഛൻ അനൗൺസ് ചെയ്തത് 7-8 അവിടെ കല്ലിട്ട പെരുന്നാളാണ് എന്നാണ്. ഏത് പെരുന്നാളാണ് എന്നാണ് നടത്തുന്നതെന്ന് പോലും അവർക്കറിയില്ലാത്ത ഒരു സാഹചര്യമാണ്. സ്വപ്നം പ്രിയമുള്ളവരെ, നമ്മൾ ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും വിഭാഗത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. മറിച്ച് നമുക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾ ന്യായമായിട്ടും പള്ളിയുടെ ആധാരമനുസരിച്ച് പരിശുദ്ധ അനീക്യാ സിംഹാസനത്തിന് കീഴിലേക്ക് എഴുതപ്പെട്ടിരിക്കുന്നതായ പ്രമാണങ്ങൾ അനുസരിച്ച് തന്നെ അതിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കപ്പെടണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിശ്ചയമായിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും നമ്മുടെ എല്ലാവരുടെയും നോട്ടവും ബഹുമാനപ്പെട്ട ആ സർക്കാർ അതിന് അനുകൂലമായിരിക്കുന്ന ഒരു നിയമം ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് കൊടുത്തുകൊണ്ട് യാക്കോബായക്കാർക്ക് അവകാശപ്പെട്ടത് യാക്കോബായക്കാർക്ക് തിരികെ നൽകുവാനുള്ള ഒരു നിയമം ഉണ്ടാക്കണം. അതിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതിന് ഏത് ഗവൺമെന്റ് ആയാലും അത് ഉത്തരവാദിത്വം എടുക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ ഗവൺമെന്റ് എടുക്കുന്നത് ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയില്ല. ഒരു നീതി, ഒരു ന്യായം അത് നടപ്പാക്കുക മാത്രമായിരിക്കും ഒരു നിയമനിർമ്മാണത്തിലൂടെ ചെയ്യേണ്ടത്. അതിന് ഈ സർക്കാരുകൾ മുൻകൈയെടുത്ത് ആ നിയമം നടപ്പാക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഭിനന്യ തിരുമനസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിന് ചോരക്കുഴി സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി പള്ളിയുടെയും അതോടൊപ്പം തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സെന്റ് ഗോഡ്സ് മിഷൻ ഓഫ് ഇന്ത്യയുടെയും എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ദൈവം ബഹുമാനപ്പെട്ട അച്ഛനർപ്പിച്ചതുപോലെ സന്തോഷത്തിന്റെ ഒരു ദിനങ്ങളെ ദൈവം നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ അതിന് പരിഹരിക്കുവാനുള്ള വഴികളിലൂടെ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ക്രിസ്തീയ സാക്ഷ്യം വികലമാകുന്നതിന് ഉത്തരവാദി ദത്രാംകക്ഷി വിഭാഗം മാത്രമാണെന്ന് വളരെ ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയും നിയമനിർമ്മാണത്തിലൂടെ നമുക്ക് നീതി ലഭിക്കുമെന്ന പ്രത്യാശയിൽ നമുക്ക് പങ്കുവെക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മാത്യൂസ് ചാലപ്പുറമച്ചനോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇപ്പോൾ യൂത്ത് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ജോസ്ലീപ്പ നമുക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. ഈ അവകാശ മനുഷ്യ യാത്ര മീനങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് ഈ തിരുവനന്തപുരം വരെ എത്തുമ്പോൾ യൂത്ത് അസോസിയേഷൻ ഒരു ബസ് തന്നെ അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആരംഭം മുതൽ അന്ത്യം വരെയും വളരെ ശക്തമായി പിന്തുണ നൽകി സാന്നിധ്യം കൊണ്ടും മറ്റ് സഹകരണങ്ങളും കൊണ്ട് നയിക്കുകയും ഇതിന് ശക്തി പകർന്ന ജോസ്ലീബായോട് കടപ്പാട് സഭയ്ക്ക് നിസ്സീമമാണ്. ജോസ്ലീബായെ ഐക്യദാർഢ്യം അറിയിക്കുവാൻ തൊക്കെ വേണം. വളരെ വിനയത്തോടെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം. അഭിവന്ദ്യ പിതാവായ മുംബൈ ഭദ്രാസനത്തിന്റെയും ഈ സമരസമിതിയുടെയും കൺവീനറായ ജനറൽ കൺവീനർ അലക്സാണ്ടർ സിനിമേനി, യൂത്ത് അസോസിയേഷന്റെ പ്രസിഡന്റ് അഭിവന്ദ്യ ഒസ്താത്യോ സിനിമേനി, സഭയുടെ ട്രസ്റ്റി സി കെ ഷാജി, ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, യൂത്ത് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് സക്കറിയ മാത്യു, സെക്രട്ടറി ബൈജു മാത്താറ, കൊച്ചി ഭദ്രാസന സെക്രട്ടറി ബിജു ബിനു, ഇവിടെ കോറ്റപ്പുഴ ഭദ്രാസനത്തിന്റെ ഭാരവാഹികൾ, പരിശുദ്ധ സഭ ഇന്ന് സമാനതകളില്ലാതെ പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമായ ഒരു നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സഭ കഴിഞ്ഞ മാസം മീനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. അതിനോടനുബന്ധിച്ച് സെക്രട്ടറിയുടെ അഭിബന്ധ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ സമരം നടത്തി വരികയാണല്ലോ. വ്യക്തമായ ഒരു നിയമനിർമ്മാണത്തോടെ മാത്രമേ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ ശക്തമായ ഒരു സമരമുഖത്തിലേക്ക് കടന്നിരിക്കുന്നത്. ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് ഭൂരിപക്ഷത്തിൻ്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, താൽക്കാലികമായി നമ്മുടെ 50-ത്തോളം പള്ളികൾ നഷ്ടപ്പെട്ടു. മറുഭാഗക്കാര പള്ളികളെല്ലാം കൈയടക്കി. അതിലൊരു വ്യത്യാസം അവർ മനസ്സിലാക്കിയത്, ലോഡ്ജ് മുറിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരു 5-സ്റ്റാർ ഹോട്ടലിലേക്ക് താമസം മാറ്റിയ ഒരു പ്രതീതിയാണ് അവരിൽ നിന്ന് കാണുന്നത്. കാരണം പള്ളികളിൽ നിന്ന് ഇറങ്ങിത്തരുവാനായിട്ട് അവരെ തയ്യാറല്ല. കാരണം നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മളോട് പറയുകയുണ്ടായി, ഈ നമ്മുടെ യാക്കോബായ സഭയുടെ പള്ളികളിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാവുന്ന ആത്മീയത,
അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളെല്ലാം വളരെ വലുതാണ്. ഇനി ഒരിക്കലും നമുക്കത് തിരിച്ചു തരാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ അത് കൈയടക്കി വെച്ചിരിക്കുകയാണല്ലോ. ഇതിലൊരു നിയമനിർമ്മാണത്തിലൂടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു തീരുമാനമുണ്ടാകട്ടെ എന്ന് പ്രഖ്യാപിച്ചു ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. ജോസ്ലിബായുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ശ്രീ ജയ്സ് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ അവകാശ സംരക്ഷണ സമരത്തിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന അഭിമന്യ പിതാവായ അലക്സാണ്ട്രിയ സ്മാതിസ് മെത്രാപ്പൊലീത്ത തിരുമനസുമുണ്ട്. അതുപോലെ തന്നെ യൂത്ത് അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് അഭിമന്യ പിതാവായ ഐസക് മോറസ്താത്യസ് മെത്രാപ്പൊലീത്ത, യാക്കോബായ സുറിയാനി സഭയുടെ ട്രസ്റ്റി ആദരണീയനായിരിക്കുന്ന കമാൻഡർ സി കെ ഷാജി, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട ജോൺ അയ്യപ്പച്ചൻ തുടങ്ങി യാക്കോബായ സുറിയാനി സഭയുടെ അസോസിയേഷന്റെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ കൽപ്പിച്ചിരിക്കെ തന്നെ അതേ വിധിയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ദേവാലയങ്ങളിൽ നിന്നും യാക്കോബായ സുറിയാനി സഭയുടെ അംഗങ്ങൾ അവരുടെ പൂർവികരാൽ പണിയപ്പെട്ട ദേവാലയങ്ങളിൽ നിന്നും അവരെ പുറത്തേക്ക് തള്ളിയിറക്കുന്ന ഒരു വളരെ വേദനാജനകമായ കാഴ്ചയ്ക്കാണ് ഈ നാട് ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാനുള്ള അധികാരം ഭാരതത്തിന്റെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അത് വിഭാവനം ചെയ്യുന്നുണ്ട്. എന്നാൽ യാക്കോബായക്കാരെ സംബന്ധിച്ചിടത്തോളം നീതിയെ കൊന്ന് നിയമത്തെ നടപ്പാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഭരണകൂടങ്ങൾ ചെയ്തു വരുന്നതെന്ന് ഈ സമയത്ത് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. കാരണം ഓരോ യാക്കോബായക്കാരനും അവൻ ജനിച്ച് അവൻ ജീവിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അവൻ ഏതൊരു വിശ്വാസത്തിന്റെ കീഴിലാണോ, അതായത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ പരിശുദ്ധ പാത്രിയാർക്കീസിന്റെ കീഴിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ആ വിശ്വാസത്തിന് കീഴിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതേ വിശ്വാസത്തെ മറ്റൊരു വിഭാഗം വന്ന് ഈ പാത്രിയാർക്കീസിനെ തള്ളിപ്പറയുന്ന വിഭാഗം വന്ന് അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ 53 ദേവാലയങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ വിധിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേറ്റീവ് പാർട്ടിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ട് വിഭാഗങ്ങളും അവർ ആചരിക്കുന്ന മതത്തിന്റെ പവിത്രതയ്ക്ക് വേണ്ടിയും നിസാര കാര്യങ്ങൾക്ക് പോലും ഉണ്ടാകാവുന്ന തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനും മൂല്യച്യുതി ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് പരസ്പരം ഒരു സ്മേതി ഉപയോഗിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീംകോടതിയുടെ വിധിയിൽ തന്നെ പറഞ്ഞിരിക്കെ അത് നടത്തുവാൻ ഇവിടുത്തെ നിരവധി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ശ്രമിച്ചിട്ടും ഒരു ക്രിസ്തീയതയ്ക്കും അല്പം പോലെ സ്ഥാനം കൊടുക്കാത്ത രീതിയിലാണ് എതിർവിഭാഗം പ്രവർത്തിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ഒരു നിർദ്ദേശവുമായി ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ച് കേരളത്തിൽ ഒരു ശാശ്വതമായ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു നിയമം നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം വരുന്നതിന് മുമ്പ് ഇപ്രകാരമുള്ള തർക്കത്തിന്റെ ഒരു ഭാഗത്ത് യാക്കോബായ സഭയും മറുവിഭാഗത്ത് മറ്റ് മതവിഭാഗങ്ങളും നിന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ പോലും ഏർപ്പെടുത്തിയ ഒരു സംവിധാനമുണ്ട്, ഒരു റഫറൻഡം ഉണ്ടാക്കി ഒരു തലയെണ്ണി അതിനൊരു തീരുമാനം പ്രഖ്യാപിക്കുന്ന രീതി, അപ്രകാരമെങ്കിലും ഒരു നല്ല നിയമം സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണണമെന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോടും ബന്ധപ്പെട്ട അധികാരികളോടും അപേക്ഷിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാ തരത്തിലുമുള്ള ഐക്യദാർഢ്യം മൂവാറ്റുപുഴ മേഖലയ്ക്ക് വേണ്ടിയും അഖില മലങ്കര യൂത്ത് അസോസിയേഷന് വേണ്ടിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വിശ്വാസ പരിവർത്തനത്തിന് യാക്കോബായ സഭയ മക്കൾ ഒരുക്കമല്ല എന്ന് വളരെ ശക്തമായി നമുക്ക് പ്രബുദ്ധത നൽകിയ ജെയ്സിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നല്ല ഉജ്ജ്വലമായ വാഗ്മിയായി അദ്ദേഹം സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായി തീരും. അദ്ദേഹത്തിന്റെ പ്രവർത്തനം യൂത്ത് അസോസിയേഷന് മാത്രമല്ല സഭയ്ക്ക് അങ്ങോട്ടും മുങ്ങോട്ടുമുള്ള വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഷെവലിയാർ സി എം കുര്യൻ, അദ്ദേഹം കരിങ്ങാച്ചിറ ദേവാലയത്തിന്റെ വൈസ് പ്രസിഡന്റാണ്, നമ്മുടെ എഡ്യൂക്കേഷൻ പ്രസ്ഥാനത്തിന്റെ ഒക്കെയും ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഷെവലിയാർ സി എം കുര്യനെ ഐക്യദാർഢ്യം അറിയിക്കുന്നതിന് വേണ്ടി വളരെ വിനയത്തോടെ ക്ഷണിക്കുന്നു.
ദേവേന്ദ്രനാഥ് മാറ്റപ്പെടുമാറാകട്ടെ. അഭിമന്യരായ തിരുമേനിമാർ, സഭാ ട്രസ്റ്റി ഷാജി ചുണ്ടയിൽ, വന്യ കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, യൂത്ത് അസോസിയേഷന്റെ സെക്രട്ടറിമാരെ, വിവിധ ദേവാലയങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യാക്കോബായ സുറിയാനി സഭ ഇന്ന് ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 800 പള്ളികളിൽ 57 പള്ളികൾ കോടതി വിധിയുടെ മറവിൽ മറുവിഭാഗം പത്രാം കക്ഷിക്കാരെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. 10-12 വീട്ടുകാർക്ക് വേണ്ടി 10,000 പുറത്തിറക്കി വിടുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായി. നാം അനുഭവിക്കുന്ന ഈ കഷ്ടതകൾക്കുള്ള പ്രതിവിധി, അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി യാക്കോബായ സഭ നേതൃത്വം കൊടുത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന അവകാശ സംരക്ഷണ ജാഥയുടെ സമാപനം ഇവിടെ നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6 ഈ അവകാശ സംരക്ഷണ സമരത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത അഭിമന്യരായ തിരുമേനിമാർ, ആ പിതാക്കന്മാരുടെ അനുസരണയിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. ഈ വിഷയം പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരിവിടെ ഉണ്ട്. ഈ വിഷയം ഒറ്റ ഞായറാഴ്ചത്തോണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഈ അഭിമന്യ പിതാക്കന്മാര് ഒന്ന് മൗനം മൂളിയാൽ മാത്രം മതി. കാരണം 57 പള്ളികളിലേക്ക് 800 പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ കേന്ദ്രീകരിച്ച് സമരം ചെയ്താൽ, ആ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഈ പോലീസ് ഫോഴ്സ് മതിയാകില്ല. ഞങ്ങൾ അതിന് മുതിരാത്തത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നവരാണ്, യേശുക്രിസ്തുവിനെ പിൻചെല്ലുന്നവരാണ്. ഞങ്ങൾ ക്രിസ്തീയ മാർഗം മാത്രമേ ഉപയോഗിക്കൂ. ഗാന്ധിജി കാണിച്ചു തന്ന ആ സകല സമരമാണ് ഞങ്ങൾ ഇവിടെ തുടർന്നു വരുന്നത്. കേവലം ഒറ്റ ദിവസം കൊണ്ട് ഈ പള്ളികളിൽ ഞങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. പോലീസ് പള്ളികളിൽ ഇല്ലെങ്കിൽ ആ പള്ളികളിൽ മെത്രാങ്കക്ഷിക്കാരില്ല, അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ഇല്ലെങ്കിൽ പള്ളികളിൽ മെത്രാങ്കക്ഷിക്കാരില്ല. അവര് 10-12 പേരോ മാത്രം പള്ളികളിൽ നിൽക്കുമ്പോൾ പുറത്ത് 100 വിശ്വാസികൾ തമ്പടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കണം. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമുക്ക് തടസ്സം നിൽക്കുന്നത്. ദയവു ചെയ്ത് ഞങ്ങൾ ദേവാലയങ്ങളിൽ പ്രവേശിച്ച് ആ സ്ഥാപന ഉദ്ദേശം നിറവേറ്റുന്നതിന് ഞങ്ങളെ സഹായിക്കണം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഒരു നിയമനിർമ്മാണം ആ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ സകല സമരം ഞങ്ങൾ നടത്തുന്നത്. ഒരു സർക്കാരിനെ താഴെ ഇറക്കാനോ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെ ഭരണത്തിലേറ്റാനോ അല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. അത് ഞങ്ങളുടെ അവകാശമാണ്. അത് ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ വിശ്വാസം വിശ്വാസപരവും ചരിത്രപരവുമായ പരിശുദ്ധ അന്തോക്യ സുമുഖാസനവുമായിട്ടുള്ള ആ ബന്ധത്തിൽ തുടർന്ന് ജീവിക്കാൻ മരിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. അത് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ പിതാമഹന്മാർ പടുത്തുയർത്തിയ ഈ ദേവാലയങ്ങൾ, അവരുടെ കഷ്ടതകൾ സഹിച്ച് അവർ പടുത്തുയർത്തിയ ദേവാലയങ്ങൾ അവരുടെ പിന്തലമുറക്കാരായ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഈ സകല സമരം. 2017 സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ആ വിധി, അത് ആ വിധിയുടെ പ്രസക്ത ഭാഗങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ വിധി എങ്ങനെ ഉണ്ടായി, ഏത് ഭാഗത്തു നിന്ന് അതിന്റെ അടിസ്ഥാനപരമായ സ്വാധീനം ഉണ്ടായി എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് പരസ്യമായിട്ട് പറയും. ഇത് ഒരു സമരത്തിന്റെ വലിയ ഒരു സമരത്തിന്റെ കാഹള ധ്വനി മാത്രമാണ് ഈ സത്യാഗ്രഹം. ഇത് തുടക്കം മാത്രമാണ്. വലിയ സമരങ്ങൾ ഞങ്ങൾ ഇനി സംഘടിപ്പിക്കും. അത് വരാൻ പോവുകയാണ്. അടുത്ത ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വലിയ സമരകോലാഹലങ്ങൾ ഈ സംസ്ഥാനത്തുടനീളം ഉണ്ടാകും. 24 നിയോജക മണ്ഡലങ്ങളിൽ അന്തോക്യ വിശ്വാസികളുടെ വോട്ടുണ്ട്. അത് മറക്കരുത്. പ്രതിപക്ഷത്തുള്ളവരും ഭരണപക്ഷത്തുള്ളവരും മറക്കരുത്. 24 നിയോജക മണ്ഡലങ്ങളിൽ
സ്ഥാനാർത്ഥികളെ വിധി നിർണയിക്കാൻ കഴിയുന്ന വോട്ട് ബാങ്കുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ളവര് മെത്രാപോലിത്തമാരുടെ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പിന്നാലെ നടക്കുകയാണ്. അങ്ങ് ഡൽഹിയിൽ നിന്ന് പോലും വന്ന് മെത്രാപോലിത്തമാരെ കാണാനുള്ള സമയം ചോദിച്ചിരിക്കുകയാണ്. യാക്കോവയക്കാർ നിസാരക്കാരല്ല, ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതില് പ്രതികാരം ചെയ്യും, തീർച്ചയാണ്. അത് വേറെ രീതിയിലുമല്ല, ഞങ്ങളത് പിടിച്ചെടുക്കും, ഞങ്ങളത് പിടിച്ചെടുക്കും, യാതൊരു സംശയവും വേണ്ട. ഇത് തുടക്കം മാത്രമാണ്. വരുന്ന ഞായറാഴ്ചകളിൽ അതിന്റെ പ്രകമ്പനങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാർ ഇവിടെ ഇരിപ്പുണ്ട്, അവർ റിപ്പോർട്ട് ചെയ്യണം. ഇത് തുടക്കം മാത്രമാണ്. മണൽതുരുത്തിയും പിറവും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറയില്ല, താൽക്കാലികമായ ഒരു സംവിധാനം. ഞങ്ങള് ഇന്ത്യയിലെ പൗരന്മാരാണ്, ഇന്ത്യയിലെ കോടതി വിധികളെ ഞങ്ങൾ മാനിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിക്കൊടുത്തത്. എന്നാൽ ഞങ്ങൾക്ക് നീതി നിഷേധിച്ചാൽ അതിനെതിരെ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ ഞങ്ങൾ തയ്യാറാകും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കരിങ്ങാത്തല പള്ളിയിലെ യൂത്ത് അസോസിയേഷന് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയുള്ള എല്ലാവിധ ഐക്യദാർഢ്യവും ഈ അവസരത്തിൽ ഞാൻ വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. പോലീസിനെ ഉപയോഗിച്ചുള്ള ഈ നീതികൃത്യത്തിൽ നിന്നും ഗവൺമെന്റ് പിന്മാറണമെന്ന് നമുക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സിഎം കുര്യനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ സുജിത്ത് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ട്ടെ ഈ സമരവേദിയിലെ യാക്കോബായ സഭയുടെ അഭിനന്ദ്യ പിതാക്കന്മാർ, വൈദിക ശ്രേഷ്ഠൻ.